എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വന്യക്കൂട്ടനെയും റുബിക്കുട്ടീനെയും കുളിപ്പിക്കാൻ പോവണം കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇവന്മാരെ കുളിപ്പിക്കുന്നത് കട്ട സീനാണ് കേട്ടോ പപ്പൂസും അതെ പപ്പൂസിൻ്റെ പിള്ളേരും അതെ കട്ട സീനാണ് വെള്ളം കണ്ട അലർജിയാണ് അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഞാനും രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിപ്പിക്കാറുള്ളും അല്ലാതെ നമ്മുടെ ബബുലൂട്ടനെ കുളിപ്പിക്കുന്ന പോലും ഒന്നും കുളിപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊന്നും കുളിപ്പിക്കാൻ പോവേണം അവിടെ ബബുലൂട്ടേൻ്റെ ബെൽറ്റ് ഊരിയിടിക്കണം കേട്ടോ രണ്ട് ബെൽറ്റ് വെച്ചാണ് കേട്ടോ അവനെ കെട്ടി വെച്ചേക്കാം അവൻ അത്യാവശ്യം നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിൽ കെട്ടി കെട്ടിവെച്ചേക്കണം അപ്പോൾ ആ രണ്ട് ബെൽറ്റീന്ന് ഒരു ബെൽറ്റ് വേണോട്ടോ കാരണം എന്താ വെച്ചാൽ ഇവമാരെ കുളിപ്പിക്കണമെങ്കിൽ ബെൽറ്റ് ഇട്ട് കെട്ടി വെച്ചിട്ട് വേണം കേട്ടോ കുളിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ നിന്ന് തരത്തില്ല മാന്തിപ്പറിച്ച് ഓടിപ്പറിച്ച് കളയോട്ടെ നമ്മുടെ പപ്പൂസിനെ കുളിപ്പിക്കുന്നത് അതേക്കെ പോലെ തന്നെ പിന്നെ ഇവർക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യാത്ത തന്നെ ബെൽറ്റ് ഇട്ടാൽ സമ്മതിക്കില്ല കേട്ടോ ഇവർക്ക് എന്താ ബെൽറ്റ് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ പണ്ട് പപ്പൂസിൻ്റെ കഴുത്തിൽ ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ കാര്യം വന്നതാണ് അതേ പിന്നെ ഞാൻ ആർക്കും ബെൽറ്റ് യൂസ് ചെയ്തിട്ടുള്ള പിന്നെയാണ് ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നത് ബബുലൂട്ടെന്നെ കെട്ടിയിടാൻ നേരത്ത് മാത്രമാണ് കേട്ടോ കേജിൻ്റെ അകത്താക്കുമ്പോൾ ഒന്നും ബെൽറ്റ് യൂസ് ചെയ്യത്തില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിടിച്ചോണ്ടത് റൂബിക്കുട്ടീനെ ആയിരുന്നു റൂബിക്കുട്ടി ആണെങ്കിൽ വെള്ളം നനക്കാതെ കൊണ്ടു നടക്കുന്ന ബോഡിയാണ് കേട്ടോ ആ ബോഡിയിലേക്കാണ് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നതും ആൾക്കാണെങ്കിൽ സഹിക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കേണ്ട കുളിക്കണമെന്ന് അത്ര നിർബന്ധമുണ്ട് തന്നെ താൻ ഇങ്ങോട്ട് കുളിച്ചാൽ പോരെ എന്നെ ഇങ്ങോട്ട് വീട്ടേക്കും എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കിയേണം ബെൽറ്റ് ഇട്ട് പിടിച്ചേക്കണേ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും എസ്കേപ്പ് ആവാൻ പറ്റില്ല ില്ലാട്ടോ ബെൽറ്റ് ഇട്ട രണ്ട് ഉണ്ട് ഗുണം ഒന്നാമത്തെ ഗുണം എന്താ ചെയ്യണം യുവന്മാരുടെ കടിയും മാത്രമൊന്നും കാര്യമായിട്ട് കിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യുന്ന കുളിപ്പിച്ച് വെള്ളം കോരി വെക്കുമ്പോഴത്തേക്കും യുവമാരെ കണ്ടം വഴി കിടന്ന് ഓടും അവന്മാരെ പുറ കിടന്ന് ഓടേണ്ട ആവശ്യം വരില്ലാട്ടോ അപ്പം ഈ രണ്ട് ഗുണങ്ങളും ഉള്ളാരനെ തന്നെ ബെൽറ്റിട്ട് പിടിച്ചേക്കുന്നതും അങ്ങനെ നമ്മുടെ റൂബിക്കുട്ടീനെ പിടിച്ച പിടിയാലും ഗുണങ്ങൾ കുളിപ്പിക്കുകയാണ് പിന്നെ ആരാണ്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യുവന്മാരുടെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ യുവമാരെ അനങ്ങത്തില്ലാന്ന് യുവമാരെ കുളിപ്പിക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെയാണ് തണുത്ത വെള്ളത്തിലെല്ലാം യുവമാർക്ക് എല്ലാ വെള്ളവും അലർജിയാണ് കേട്ടോ നമ്മുടെ ബബുലൂടെയും കുഴപ്പമില്ല പക്ഷേ ഇവന്മാരാണെങ്കിൽ ഭയങ്കര സീനാണ് റൂബിക്കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള അഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവരെപ്പോഴും ക്ലീൻ ചെയ്യുന്നത് കാരണം തന്നെ ആ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവരുടെ ഹെയർ ഈയിടെ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബണ്ണിക്കുട്ടേൻ്റെയും റൂബിക്കുട്ടിയുടെയും പോയിട്ടുണ്ട് അപ്പോൾ ആ തിക്കായിട്ടുള്ള ഹെയർ ഇല്ലാത്ത കാരണം തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും ഉണ്ടായിരുന്ന കേട്ടോ ഇവരെ മേത്ത് വെള്ളം ഒഴി ചെയ്യുമ്പോൾ ഇവരെ ശരിക്കുമുള്ള കോലറിയാൻ പറ്റാത്ത റൂബിക്കുട്ടിയുടെ കോലം കോലന്നൊക്കും ആൾ എന്താ പറഞ്ഞാൽ ഒരു മൂന്ന് നാല് കിലോത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മുടെ ഭണ്ണിക്കുട്ടിനെ ഏകദേശം നാല് അഞ്ച് കിലോത്തിൻ്റെ ഇടയിൽ ഉണ്ടാവും ഈ അടുത്ത കാലത്താണ് നമ്മുടെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് നമ്മുടെ ഭണ്ണിക്കുട്ടിൻ്റെ കൂട്ടുകാരിയും തരാമെന്ന് പറഞ്ഞ വിദ്യ അപ്പോൾ അവരുടെ കാറ്റിൻ്റെ ഇതേപോലെ ഹെയർ പോയപ്പോഴത്തേക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഇതേപോലെ പോകും അത് നോർമലാന്ന പറഞ്ഞതും അപ്പോൾ നോർമലാന്നാണ് വിദ്യ പറഞ്ഞത് അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ പിള്ളേരെ രോമമൊക്കെ എന്തായാലും ഇപ്പോൾ പകുതിയോളം പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റൂബിക്കുട്ടീനെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മണിക്കുട്ടിയൊക്കെ വന്ന് നോക്കിയിരിക്കുകയാണ് മണിക്കുട്ടി ആണെങ്കിൽ തുള്ളിച്ചാട്ടം വളമൊന്നുമില്ലാത്ത റൂബിക്കുട്ടിനെ കണ്ട് സങ്കടം വന്നിരിക്കുകയെന്ന് തോന്നുന്നു ും ആ കുഞ്ഞുമക്കളെ കുിക്കുന്നതായിട്ട് എന്തൊരു സന്തോഷമായിരുന്നു തുള്ളി ചാടിയ നടക്കുന്നത് റൂബിക്കുട്ടീനെ കണ്ടിട്ടാണെങ്കിലും ഒരു മൈൻഡ് പോലും ഇല്ലെ റൂബിക്കുട്ടി ആണെങ്കിലും ഈ പറഞ്ഞോണം കയ്യിൽ നിന്ന് എസ്കേപ്പ് ആകുന്നോ നോക്കിയാണ് കേട്ടോ പിന്നെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ശബ്ദം കേൾപ്പിച്ചായിരുന്നും ഇവിടെ ആകെ കേൾക്കുന്നത് നമ്മുടെ ബബുലൂട്ടന്റെ നിലവിളി ശബ്ദം മാത്രമേ ഉള്ളൂ ഏട്ടം അതാണെങ്കിൽ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മിണ്ടത്തും ഇല്ല ഈ ഫീമെയിൽ കാറ്റിനെ വിളിക്കണം എങ്ങാണ്ടാ തോന്നുന്നു ഈ ഒരു കണ്ണംപൂച്ച കരുവിൽ ഇങ്ങാവും ഇങ്ങാവും എന്നൊക്കെ പറഞ്ഞിട്ടും അതേ ഒക്കെ പോലത്തെ ഒരു നിലവിളി ശബ്ദമുണ്ട് ബബുലൂട്ടനുള്ളത് അതാണീ നമുക്കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നിന്ന് തരേയില്ല വേറെ ആരും അങ്ങനെ കരയാറില്ല എന്ന് വെച്ചിട്ട് ഇവന്മാർ കരയത്തൊന്നും ഇല്ല ഇവന്മാർ കരയൊക്കെ ചെയ്യും ഇപ്പം തന്നെ കുളിപ്പിക്കാൻ നേരത്ത് കരയുന്നുണ്ടായിരുന്നു നമ്മളെ ഒട്ടും കരയാത്ത ആൾ നമ്മുടെ തുമ്പിക്കുട്ടിയായിരുന്നിട്ട് റൂബിക്കുട്ടി പിന്നെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി കരയും നല്ല ഒച്ചപ്പാടും ബഹളവും നമ്മുടെ ഭണ്ണിക്കൂട്ടനാണ് അതിപ്പോൾ കുറച്ച് ഇറങ്ങിയ കാണും പിന്നെ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാത്ത എന്താ വെച്ചാൽ ഞാൻ ഡബിൾ സ്പീഡിലൊക്കെ ഇട്ടാണ് ഈ കാണുന്നതും അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് കേൾക്കാൻ പറ്റില്ല ഇവന്മാരെപ്പോഴും കരയില്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള ഡീംസ് ഉണ്ടല്ലോ അവന്മാരും പാത്തു പറഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല നമ്മുടെ പപ്പൂസും കാണുക പപ്പൂസ് എന്നാലും അത്ര കരയില്ല എന്നാലും പപ്പൂസും കരയും പിന്നെ നമ്മുടെ മണിക്കൂട്ടി അപ്പൂസും രണ്ടിൻ്റെ പാത്തു പറഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിലും ചുറ്റുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല കുഞ്ഞു മുണിയുള്ളപ്പോൾ എത്തരുത് ഭയങ്കര ഒച്ചപ്പാടുള്ള ആൾക്കാരായിരുന്നു അവരും അപ്പോൾ നമ്മുടെ റൂബിക്കുട്ടിയുടെ കുളി കഴിഞ്ഞിട്ടുണ്ടും ആളാണെങ്കിൽ വലിയ സീനാക്കിയില്ലാട്ടോ വലിയ പ്രശ്നമൊന്നും ആക്കിയില്ല അപ്പോൾ കുളിക്കൊക്കെ കഴിഞ്ഞു ഇനി തുടക്കലാണ് ആട്ടോ ഉണക്കി എടുക്കണം അയ്യോ അതാണ് ഏറ്റവും വലിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടായാലും ഇവർ രോമം എന്ന് പറയുമ്പോഴത്തേക്കും പോലെ ഇരിക്കുന്നത് ും അപ്പോൾ എത്ര തുടച്ചാലും ആ ഒരു മേത്തു നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ എവിടെയൊക്കെയാണ് ഈ വെള്ളം പോയി ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ എത്ര തുടച്ചതിനാലും കുറച്ച് നേരം കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് അണിന്നാക്കി തുടക്കാനൊന്നും പറയില്ല ഇത്രയും വെള്ളമൊന്നാക്കി തുടക്കാൻ പറ്റത്തില്ല ഒരു ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് മൊത്തം ഓണാട്ടായിട്ട് തുടക്കുന്നതും ഇത് മാത്രം പോരാ ഇനി വേറെ വേറൊരിനും കൂടി വേണം കോട്ടൻ വേറെ വേറൊരിനും കൂടി വേണം എന്നാലാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് വരെ തുടക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത് ചെക്ക് ൊക്കെയ്യണം അപ്പൊ ഇവളെ തുടച്ചിട്ട് വെയിലത്ത് കൊണ്ടു ഇടണം എന്നാൽ മാത്രമേ ബണ്ണിക്കൂട്ടം തുടക്കാൻ പറ്റുള്ളൂ അടുത്ത ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രയറിൽ ഇട്ട് ഉണക്കിയെടുക്കും ഇവൾ കാണിയ ഡ്രയറിന്റെ ശബ്ദം പോയിട്ട് ഒരു കുഞ്ഞി പൂച്ച കുഞ്ഞു കാരണാൽ പോലും പേടിയാണും അപ്പൊ പിന്നെ അത്രയും വലിയ ശബ്ദത്തിന് മുന്നിൽ ഇവളെന്തൊക്കെ കാട്ടി കൂട്ടുമെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ ഇവിടെ ഡ്രയർ ഞാൻ സെറ്റ് ചെയ്യണ സമയത്ത് നമ്മുടെ ടെഡിക്കൂട്ടം വന്നേക്കണ്ട എന്താ ഇവിടെ പരിപാടി ഞാനും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞു വന്നേക്കണ്ടട്ടെ നമ്മുടെ സ്കൂബിക്കുട്ടി ഉണ്ട് അപ്പുറത്ത് പക്ഷേ നമ്മുടെ ടെഡിക്കൂട്ടന്റെ സ്വഭാവം അറിയാലോ അവനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം എല്ലാത്തിലും കീറിങ്ങനെ വരക്കണോട്ടം അപ്പോൾ അവിടെ വന്നിട്ടും ഡ്രയറൊക്കെ ഒന്ന് തോണ്ടി നോക്കി ഇവൻ ഇതുവരെ ആയിട്ടും കുളിച്ചിട്ടില്ല കേട്ടോ ഒന്ന് കുളിപ്പിച്ചെടുക്കണം അഞ്ച് മാസം ആവാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വൈകി എന്താ വെച്ചാൽ ഇവന്മാര് ജനിച്ചിട്ടും ഇത്രയും നാളും മഴയൊക്കെ ഇരുന്നല്ലോ പിന്നെ ഈ മഴയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ നമ്മുടെ വിരുന്നാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഇറക്കി ഉണ്ടായില്ല പിന്നെ അവർ പോയി കഴിഞ്ഞ ശേഷം എനിക്ക് നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയല്ലാട്ടോ അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് കുളിപ്പിക്കാനും പറ്റില്ല മറ്റുള്ളവർക്ക് അസുഖമുള്ള സമയത്തും കുളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കാറ്റിന് അപ്പോഴാണ് ഡേഞ്ചറായി മാറുന്നതും അല്ലാതെ ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല വെയിലുള്ള സമയത്ത് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ കുളിപ്പിച്ച ഒരു കുഴപ്പമില്ല എന്നാണ്ടെൻ്റെ ഒരു നിഗമനം അപ്പോൾ നമ്മുടെ ചെടിക്കുട്ടനും സ്കൂബിക്കുട്ടീനും അവിടെത്തന്നെ കുളിപ്പിക്കണം പ്രതീക്ഷ പോലെ തന്നെ റൂബിക്കുട്ടിക്ക് ആ ഒരു ഡ്രയർ ഇപ്പോഴും പേടി തന്നെയാണ് അവൾക്ക് ആകെ അപ്പൂസിനെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പേടിയാണ് അപ്പോൾ അവൾ ഓട ഓട്ടം അപ്പോൾ അവൾ ഒരു കണക്കിന് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഉണക്കുന്നതും ഒരു രക്ഷ അവളാണീ ഓടിക്കൊണ്ടിരിക്കുകയെന്നും പിന്നെ ഞാൻ വേറൊരു കോട്ടൻ തോന്നിട്ട് ഒരു മുണ്ടാണ് മുണ്ടാണെന്നല്ല മുണ്ടല്ലോ പഴയ മുണ്ടാണോ അപ്പൊ അവർ മുണ്ടുവച്ചിട്ട് ഒന്നുകൂടെയും തുടച്ചെടുത്തിട്ട് എന്നിട്ട് വീണ്ടും ഇട്ട് ഉണക്കിയാണ് അവൾ സമ്മിണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബലം പിടിച്ച് അങ്ങോട്ട് നിർത്തി അങ്ങോട്ടിട്ട് എന്താ പറയുക ഉണക്കി എടുത്തു അങ്ങനെ റൂബിക്കുട്ടീനെ ഉണക്കി കഴിഞ്ഞിട്ട് ടെഡിക്കുട്ടനെ കലാപരിപാടിയൊക്കെ ഒന്ന് നോക്കി നിൽക്കണം അങ്ങനെ റൂബിക്കുട്ടിയുടെ കൂലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്താളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബണ്ണിക്കൂട്ടനാണ് ഇവ മിക്കവാറും ഇന്ന് ഇവിടെ പൊളിച്ചടുക്കും നിസാരക്കാരനെല്ലാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവന് അത്യാവശ്യം ഹെൽത്തിയാണ് കൂടുതൽ ഹെൽത്തിയാണും പിടിച്ചാലൊന്നും കിട്ടത്തില്ല കേട്ടോ പിന്നെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ല പണിക്കൂട്ടനും അപ്പോൾ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണ വലിയ ടാസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഒന്ന് കുളിപ്പിച്ചെടുക്കാം എന്താവോ എന്തോ എന്നെ ജീവനോടെ കിട്ടി അതിൻ്റെ ഭാഗ്യം മിക്കവാറും എൻ്റെ മേത്ത് നിന്ന് ഇന് മെഹന്തിയിട്ട് ഒക്കെ കേട്ടോ എൻ്റെ ചോറ് കൊണ്ടായിരിക്കും മെഹന്തി ഇടാൻ പോകുന്നതും അപ്പോൾ നമ്മുടെ ബണ്ണിക്കൂട്ടെന്നെ കുളിപ്പിക്കാൻ പോവേണം അവിടെ ബബ്ലൂട്ടനാണെങ്കിൽ എന്തും ആടെ ഇത് ഇത്ര വലിയ സീനാക്കണോ കുളിക്കാനൊക്കെ എന്ത് സിംപിൾ പരിപാടിയാണെന്നുള്ളൊരു മട്ടിയിൽ നോക്കിയിക്കണം കേട്ടോ ബണ്ണിക്കൂട്ടനാണെങ്കിൽ വെള്ളം ഒഴിച്ച് വാടി തന്നെ വീണ്ടും വയലൻ്റ് ആവാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇവനെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും കേട്ടോ അപ്പോൾ എനിക്ക് പേടിയായി എങ്ങാനും എന്നെ മതിപ്പറിച്ചെടുക്കുമെന്നൊരു പേടിയായിട്ട് അപ്പോൾ പിന്നെ റിസ്ക് എടുക്കേണ്ടാലോ എന്ന് കരുതി ഞാൻ മേലിൽ കൊണ്ടുപോയി കെട്ടി കിട്ടും എന്തായാലും ഇവമാരെ കുളി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം എനിക്ക് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുന്ന് കെട്ടി വെച്ചിട്ട് കുളി പ്പിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ ഈ കലാപരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ബബുലൂട്ടനാണെങ്കിൽ ചിരി വരണമെന്ന് തോന്നുന്നുട്ടെ നോക്കി നിൽക്കുന്ന നോക്കിയും ഇവനൊക്കെ എന്തായി ഈ കിടന്ന് കാണിക്കണേന്നുള്ളൊരു മട്ടമാണ് കേട്ടോ ബണ്ണിക്കൂട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയാൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ കങ്കർക്കി എന്ന് തന്നെ പറയാം കേട്ടോ ഒരാൾ പോലും നമ്മുടെ ബബുലൂട്ടൻ്റെ പാത പിന്തുടരുന്നില്ല കേട്ടോ എല്ലാത്തിനും കുളിയെന്ന് പറഞ്ഞാൽ അലർജിയാണ് നമ്മുടെ ബബുലൂട്ടൻ മാത്രം എന്താ എന്തെങ്ങനെയായതും അവനൊരു പാവത്താനാ അവൻ ഈ കണ്ട പൂച്ചകളെ കാണുമ്പോൾ മാത്രം ഉണ്ടാവും അയിലിൻ്റെ അവളും അല്ലാത്തപ്പേക്ക് പാവത്താനാ കേട്ടം അങ്ങനെ നമ്മുടെ ബണ്ണിക്കൂട്ടേനെ ഒരു കണക്കിന് കുളിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് കുളിക്കുന്നതിനാണ് ഇത്ര വലിയ സീൻ എന്താ കിടന്ന് കാട്ടിക്ക് കൂട്ടനെ ഇതാക്കാണ്ടില്ലേം ഇപ്പം അവിടെ കെട്ടിയില്ലായിരുന്നു ഇതേപോലെ അള്ളി അള്ളിപ്പിടിച്ചെടുക്കുന്നത് എൻ്റെ കാലുമേ ഇരിക്കും കേട്ടോ അപ്പം എന്നെ മാന്തിപ്പറിക്കും നൂറ് ശതമാനം ഉറപ്പായത് കാരണം സേഫ്റ്റിക്ക് വേണ്ടി കുടന്നാക്കിയതും കുരങ്ങൾ മരത്തുമ്പോൾ തൂങ്ങി കിടക്കണ പോലെയായിട്ട് ഇവിടെ ഒന്ന് തൂങ്ങിക്കിടുന്നതും അങ്ങനെ ഒരു കണക്കിന് ഞാൻ കുളിപ്പിച്ചെടുത്തതെന്ന് തന്നെ പറയാം അപ്പോൾ ഷാമ്പു തേക്കിലായിരുന്നു ഏറ്റവും വലിയ സീനും പിന്നെ അവസാനം വെള്ളം ഒഴിക്കലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണക്കിന് ഒപ്പിച്ചെടുത്തതെന്ന് തന്നെ പറയാം പിന്നെ ഇവരുടെ മേത്തുനിന്ന് ഷാമ്പൂ കാര്യമായിട്ട് പോയില്ലെങ്കിൽ ഇവരുടെ ഹെയറിന് പ്രോബ്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കഴുകിയെടുക്കുകയും വേണോട്ടം അപ്പോൾ ഒരു കണക്കിനാണ് കുളിപ്പിച്ചെടുത്തതും കുളിപ്പിച്ച് അതിന് വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത്ര നേരം ഉണ്ടാക്കിയ ബഹളവും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് കുളിപ്പിക്കുന്നത് ആ ഒരു സമാധാനത്തിലാണും നമ്മുടെ ബണ്ണിക്കൂട്ടനെ ഇനി ഉണക്കിയെടുക്കലാണ് ടാസ്ക്കും റൂബിക്കുട്ടീനെ തുടക്കാനെടുത്താ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതൊന്ന് അറിയുമ്പോഴത്തേക്ക് നഞ്ഞുമായിട്ടുണ്ടായിരുന്നു റൂബിക്കുട്ടീന്ന് തുടച്ചപ്പോൾ തന്നെ അപ്പം അത് ഉണക്കാനായിട്ട് ഞാൻ വെയിലത്തുണ്ട് വിരിച്ചിട്ടേക്കും അപ്പം അത് ഒന്നെടുത്തുകൊണ്ട് തന്നോട്ടെ എന്നാലാണ് ഇനി നന്നായിട്ടൊന്നും ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു മുണ്ട് വെച്ചാൽ അത്യാവശ്യം വെള്ളമൊക്കെ കളഞ്ഞു ബെഡ്ഷീറ്റ് കൊണ്ട് തുടക്കാൻ പോകേണ്ട ഇവന് അകത്തേക്ക് പറഞ്ഞ ലക്ഷണമില്ല ആ ബെൽറ്റ് അയച്ച് അതിന് ഓടിക്കളയോട്ടം പിന്നെ പോയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചുകൊണ്ടല്ലോ ബെർത്തിനെ വെളി കയറി എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും പൊത്തിൻ്റെ ഉള്ളി ഇപ്പോൾ ഒളിച്ചിരിക്കും കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഇവന്റെ ബെൽറ്റ് അയക്കായിരിക്കലാണ് അപ്പം അവിടെ ബെൽറ്റിൽ കെട്ടി വെച്ചിട്ട് ഞാൻ ഈ ഒരു കലാപരിപാടികളൊക്കെ കണ്ടിട്ടും പണ്ണിക്കൂട്ടൻ്റെ വെപ്രാളം കണ്ട് നമ്മുടെ ബബുലൂട്ടനാണെങ്കിൽ എന്താ പറഞ്ഞ ഒരു സിനിമ പോലെ തന്നെ ആസ്വദിച്ച് നോക്കിയിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലോ ഒരു നേരം പോക്കായല്ലോ അപ്പം പണ്ണിക്കൂട്ടൻ്റെ ഈ ഒരു ആക്ഷൻസൊക്കെ നമ്മുടെ ബബുലൂട്ടന് ശരിക്കും പറഞ്ഞാൽ ഫണ്ണി ആയിട്ടാണ് തോന്നുന്നതും ബബുലൂട്ടൻ ഇതൊക്കെ ജുജുബി എന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇവന് ഇത്ര വലിയ സീനാക്കുന്നതും അങ്ങനെ നമ്മുടെ പണ്ണിക്കൂട്ടൻ്റെ ദേഹത്തുള്ള അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കോട്ടൻ തുണി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കളഞ്ഞിട്ടിട്ടും ഇനി ഡ്രയറിട്ട് ഉണക്കണോട്ടം ആളത്തേക്ക് കൊണ്ടുപോകുന്ന അത്ര വലിയ സേഫ് ഒന്നുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കെട്ടയച്ചിട്ടില്ല ജനലെ വയ്യ ഒരു പ്ലഗ് കുത്തി എടുത്തിട്ടാ ഡ്രയറിനെ അട്ട് പുറത്ത് വെച്ചിട്ട് തന്നെ ഞാനും ഉണക്കി എടുക്കുകയാണ് ഇവന്മാർക്ക് എല്ലാവർക്കും ഡ്രയറിന്റെ ശബ്ദം പേടിയായിരുന്നു കേട്ടോ ഇത്ര വലിയ പ്രശ്നം അപ്പോൾ പണിക്കൂട്ടം വയലന്റ് ആയി കഴിഞ്ഞാൽ ഒന്നൊന്നര വയലൻ്റ് ആണോട്ടോ ഭ്രാന്തനാണ് വെറും ഭ്രാന്തനാണ് അപ്പോൾ അവൻ്റെ ഇനി മാന്തൊക്കെ വാങ്ങിച്ചു കൂട്ടം വയ്യ അവൻ്റെ അച്ഛൻ തന്ന ഒരു പണിയോട് തന്നെ പൂച്ചകളുടെ മാന്തിലും കടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ ബബുലൂട്ടേനെ എന്നെ ഒരിക്കലും കടിക്കില്ല എന്ന് വിചാരിച്ചുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അന്ന് എനിക്ക് അങ്ങനെ പറ്റിയതും അതിൽ പിന്നെ എനിക്ക് പൂച്ചകളുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസും ഇല്ലാട്ടും ഇവന്മാരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നേ പറയാൻ പറ്റില്ല എത്ര റൊമൻസ് വളർത്തിക്കഴിഞ്ഞാലും ഇവർ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ പ്രതികരിക്കുന്നതും ഇത്തരം മാന്തും കടിയൊക്കെ തന്നിട്ടായിരിക്കുള്ളൂ അപ്പോൾ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഒരു കണക്കിന് ഞാനും കെട്ടിവെച്ചിട്ട് തന്നെ അവനെ ഉണക്കി എടുക്കുകയാണ് കേട്ടോ നിന്ന് തരണമില്ല കേട്ടോ ഭയങ്കര ടാസ്ക് ആണ് മിക്കപ്പോഴും ഞാൻ വീഡിയോ ഇതിൻ്റെ ഒന്നും ഇടാത്തതിൻ്റെ ൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കലും ടാസ്ക് ആണ് ഈ ഒരു സമയത്തും ഇവന്മാരെ കൊണ്ടിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വലിയ മേടാണ് അപ്പോൾ മറ്റൊരാളല്ല വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അപ്പോൾ ചിലപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രെയിമിൽ കിട്ടിയൊന്നും പറയല്ല ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവല്ലോ ഇപ്പം ഏകദേശം പ്രാക്ടീസ് ആയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നതും അങ്ങനെ ഒരു കണക്കിനാണ് ഈ പണിക്കൂടിനെയും പകുതി മുക്കാ ഭാഗത്തോളം ഉണക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉണക്കാൻ കേട്ടോ അപ്പോൾ അതൊന്നും അവനൊന്ന് റിലാക്സ് ആയിട്ട് പിന്നെ ഉണക്കാമെന്ന് വിചാരിച്ചും അങ്ങനെ പുറത്ത് ഈ ഒരു കലാപരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ണ്ണ അകത്തുനിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടത്യേക സംഭവം എന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എഡിക്കുട്ടനാണെങ്കിലും ഒരു കുഞ്ഞു പൂച്ചെടുത്ത് പഞ്ഞിക്ക് ഇറങ്ങണം അപ്പം നൈസായിട്ട് അവനെ പിടിച്ച് മാറ്റിയിട്ടുണ്ടും പിന്നെ പുറത്തുള്ള കേജ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിരുന്നാർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കേജ് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അവർക്ക് അസുഖം ഉണ്ടായിരുന്നു എന്തോ അസുഖം ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് ഉണ്ടായി കുഞ്ഞു ഡെഡായി പോയിന്നാട്ട പറഞ്ഞ നിത്യ എന്നാണ് ആ ഒരു കാറ്റിനെ ആ ഒരു കുട്ടിയുടെ പേരും അപ്പം ആ കുട്ടി പറഞ്ഞ ആ ഡെഡായി പോയിന്നാ പറഞ്ഞ് അപ്പോൾ നമ്മുടെ ബണ്ണിക്കുട്ടനെ ഇങ്ങോട്ടേക്ക് മാറ്റി അത് അത്യാവശ്യമായിരുന്നു അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മാറ്റിയിട്ടുണ്ട് ഈ കേജ് മൊത്തം മൊത്തം ക്ലീൻ ചെയ്യില്ലായിരുന്നോട്ടോ ഏറ്റവും വലിയ പരിപാടി കാരണം അവർക്ക് ലൂസ് മോഷൻ ആരും തന്നെ കേജിന് മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്കിരിക്കുന്ന കേട്ടോ അപ്പോൾ മൊത്തം ഞാൻ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഇനി ഇങ്ങോട്ടേക്ക് ഏറ്റിയത് മൊത്തം അരിച്ച് പെറുക്കി ഞാൻ കേജിൻ്റെ അകത്ത് കയറി അരിച്ച് പെറുക്കി അങ്ങോട്ടും മൊത്തം ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇനി അസുഖം വരും ഒന്നും ഓർത്തൊന്നും പേടിക്കേണ്ട അപ്പോൾ നമ്മുടെ ബണ്ണിക്കൂട്ടൻ അവിടെ വന്ന പാടത്തന്നെ ബാത്റൂം ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ നമ്മുടെ ബണ്ണിക്കൂട്ടനും വീടായി ഇനി ഒരു പെണ്ണും കൂടി വന്നാൽ മതിയട്ടും അപ്പോൾ അവനെ ബ്രീഡിയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവനൊറ്റയ്ക്ക് കിടക്കണിട്ടാണ്ടും കുറച്ച് പേര് നമ്മുടെ അടുത്ത് നമ്മുടെ ക്യാച്ച് സ്റ്റെറിലൈസ് ചെയ്യിക്കാനൊക്കെ പറയുന്നുണ്ടും അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ഇവിടെ നമ്മുടെ മണിക്കൂട്ടിയും ഞാൻ കൂടി അടിച്ച് തകർക്കുകയാണ് കേട്ടോ ക്യാറ്റ് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ കൂടിയെങ്കിലും ഉണ്ടല്ലോ മുറ്റത്ത് എന്ന് ഓട്ടവും ചാട്ടവും പകളമായിട്ടുണ്ട് അപ്പോസ് മണിക്കൂട്ടിയാണ്ട് ആഞ്ഞു പോയതും അപ്പോൾ നമ്മുടെ മുറ്റം കിടക്കുന്ന കോല നോക്കി അടിച്ചിട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായാലും താഴെ എന്തെങ്കിലും കറുത്ത് ഡോട്ട് അത് മണ്ണിരി ഉത്തിയിരുന്നതാണ് പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ മരം ഉള്ള കാരണം തന്നെ ചവറിനൊന്നും ഒരു ക്ഷാമമില്ല എപ്പോഴും ഇങ്ങനെ ഇട്ടേ കിടക്കുകയുള്ളൂ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന ആ ഒരു കണ്ടലിൻ്റെ ഒരു മരവും കേട്ടോ ഇത്രയും ചവർ ഇവിടെ വരാനുള്ള കാരണം ഉണ്ടാക്കുന്നതും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല തണല് കാര്യങ്ങളും ഒരു കൂളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ പുറത്തിറന്ന് തകർക്കുകയാണ് ഇവിടെ നമ്മുടെ ബബുലൂട്ടനാണെങ്കിൽ പ്രാണസഖിൻ്റെ അകത്തേക്ക് നോക്കിയിരിക്കണ്ടെ നമ്മുടെ പപ്പൂ സ്ഥലത്ത് കിടക്കുന്നുണ്ട് പ്രാണസഖിക്കാണെങ്കിൽ ഒരു ക്ഷീണവും തളർച്ച കാര്യങ്ങൾ അപ്പോൾ ബബുലൂട്ടനാണെങ്കിൽ ഭയങ്കര വേവലാതി ആണ്ടോ അവൾക്കെന്തെങ്കിലും പറ്റുമോ എന്ന് ഓർത്തിട്ടാണ് എന്താണെന്ന് അറിയില്ല അവൾ തന്നെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമില്ലായി മറക്കണ്ട